ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഫീമെയിൽ ബെറ്റാഫിഷിനെ കുറിച്ചാണ്. ഫീമെയിൽ ബെറ്റാഫിഷ് ബ്രീഡിങ്ങിന് തയ്യാറായോ അതോ എഗ്ഗ് ലോഡായോ എന്ന് വെച്ചാൽ ആ ഫീമെയിലിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഈ ബെറ്റാ ഫീമെയിൽ എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്ത് നല്ല രീതിക്ക് നോക്കേണ്ട ഒരു മീനുമാണ് ഫീമെയിൽ ഫിഷ് എന്ന് പറയുന്നത്. മെയിൽ ഫിഷിനെ അതുപോലെ നല്ല രീതിക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. അതിപ്പോൾ നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫീമെയിലിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് ഇവിടെ ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ബെറ്റാ ഫീമെയിൽ ബ്രീഡിങ് ടൈം ആയോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് അതിൻ്റെ മന്താണ്. എന്ന് വെച്ചാൽ ബ്രീഡ് ചെയ്തിറങ്ങിയ കുഞ്ഞിന് 4 മാസം മുതൽ 12 മാസം വരെ വളർച്ചയുള്ളതും ആ ടൈമിലുള്ള ബെറ്റാ ഫീമെയിലാണ് നല്ല രീതിക്ക് ബ്രീഡ് ചെയ്യുകയും കുഞ്ഞുങ്ങൾ ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സമയമെന്ന് പറയുന്നത്. അപ്പോൾ ബെറ്റാ ഫീമെയിൽ നമ്മൾ ബ്രീഡിങ് വേണ്ടി സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കടയിൽ നിന്നൊരു ബെറ്റാ ഫീമെയിലെ മേടിച്ച് വീട്ടിൽ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ മുയിന ആത്തീമി അതുപോലെ സംഭവങ്ങളൊന്നും കാണത്തില്ല. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് മേടിച്ചിട്ടുണ്ട് വരുന്ന ഒരാളുടെ വീട്ടിൽ. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ എൻ്റെ വീഡിയോ നോക്കിയാൽ മതി. ഞാനത് കൂത്താടി കൾച്ചർ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതൊക്കെ പോട്ടെ. അത് വീട്ടിൽ കൊണ്ടുവന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന എളുപ്പ വഴി എന്ന് പറയുന്നത് കൊണ്ടുവന്ന് അതിനെ പുതിയൊരു ബൗളിലോട്ട് ആക്കി കഴിഞ്ഞാൽ അതിന് നമ്മൾ ലൈഫ് ഫീഡ് കൊടുക്കുക. പിന്നെ അതിന് ഒരു ദിവസം 2-3 പ്രാവശ്യം ലൈഫ് ഫീഡ് കൊടുക്കുക. പിന്നെ പെല്ലറ്റ് ഫുഡ് നമ്മൾ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ 2-3 മണിക്കൂർ ഇടപെട്ടെങ്കിൽ നമ്മൾ ഡെയിലി ഫുഡ് കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ അത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ പറ്റുന്ന ഫീമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ കൂത്തടി കൾച്ചറും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ലൈഫ് ഫീഡാണ് ഏറ്റവും കൂടുതൽ ഈ ഫീമെയിൽസിനും മെയിൽസിനും എല്ലാത്തിനും ഇഷ്ടം ഈ ഫൈറ്റർ ഫിഷ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളതിനങ്ങനെ ഫീഡെല്ലാം കൊടുത്ത് സെറ്റാക്കണം. അതിനുവേണ്ടി നമ്മൾ ഡെയിലി വാട്ടർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അതിനുള്ള ഗുണം എന്ന് കഴിഞ്ഞാൽ പറഞ്ഞാൽ അതിന് ഹെൽത്തി വാട്ടർ കണ്ടീഷൻ സെറ്റായിട്ടിരിക്കും. പിന്നെ അതിൻ്റെ ഹെൽത്തി ബോഡി ആയിട്ടിരിക്കും. നമ്മൾ ലൈഫ് ഫീഡ് കൊടുക്കുന്നത് കൊണ്ടും ഇടവിട്ട് ഫുഡ് കൊടുക്കുന്നത് കൊണ്ടും നല്ല കുഞ്ഞുങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനും ആ കുഞ്ഞുങ്ങൾ ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള എനർജിയും നല്ല സ്റ്റാമിനയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബ്രീഡിങ്ങിന് അപ്പം നമ്മൾ ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ബ്രീഡിങ്ങിന് അതിന് എഗ്ഗ് ലോഡായതെല്ലാം തിരിച്ചറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളതൊരു ഗ്ലാസ് ബൗളിലോ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സാധനത്തിൽ ഇടുക. എന്നിട്ട് നമ്മളതിനെ സൂക്ഷിച്ച് നോക്കുക. തൊട്ട് താഴെ ഒരു വൈറ്റ് സ്പോട്ട് എന്ന് പറയുന്ന സാധനം കാണാൻ പറ്റും. ആ വൈറ്റ് സ്പോട്ട് കണ്ടു തുടങ്ങിയാൽ നമുക്ക് പറയാം ഇത് ബ്രീഡിങ്ങിനായി നല്ല എഗ്ഗ് ലോഡായിട്ടുണ്ട്, നമുക്കിനി ബ്രീഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നേരിട്ടെടുത്ത് ബ്രീഡിങ് ഇടരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം പിന്നെ അതിനെ കണ്ടീഷൻ ചെയ്യുക എന്നതാണ്. കണ്ടീഷൻ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ബദാമിൻ്റെ ഇല അഥവാ നമുക്ക് ആൽമണ്ട് ലീഫ് അങ്ങനെയും പറയാം. ആൽമണ്ട് ലീഫ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതാണ്. ആ പറന്തേല ആവട്ടെ, നമ്മൾ ബദാമിൻ്റെ ഇല ആ വെള്ളം ആ ഇല എടുത്ത് നമ്മൾ ബ്രീഡ് ചെയ്ത് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ ബൗളിനകത്ത് കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ആൽമണ്ട് ലീഫ് ഇട്ട് വയ്ക്കുക, ബദാമിൻ്റെ ഇട്ട് വയ്ക്കുക. അത് 2 ദിവസം കഴിഞ്ഞ് തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും, ഒരു ബ്രൗൺ കളർ പോലത്തെ ഒരു കളറായി തുടങ്ങും. ആ സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ബദാം ഈ നല്ല ഷേപ്പായിട്ടിരിക്കുന്നത് എഗ്ഗ് ലോഡായിരിക്കുന്ന ഫീമെയിലിനെ എടുത്ത് നമ്മൾ ഈ ആൽമണ്ട് ലീഫ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വെള്ളം പ്യൂറായിട്ട് അരിച്ചെടുത്ത് നമ്മൾ ബൗളിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്ത് വെച്ച് ഇതിനകത്തോട്ട് ഈ മറ്റേ ഫീമെയിലിന് ഇട്ട് കൊടുക്കുക. ഈ ഫീമെയിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഡെയിലി പിന്നെ പെല്ലറ്റ് ഫുഡ് കൊടുക്കാതിരിക്കുന്നതിന് നല്ലത് ലൈഫ് ഫീഡ് മാത്രം കൊടുക്കുക. ലൈഫ് ഫീഡ് മാത്രം കൊടുത്ത് നമ്മൾ ഒരു ഡെയിലി ഒരു 4-5 തവണ ഇതിനെ ലൈഫ് ഫീഡ് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കുക. ഇത് അതിനുശേഷം നമ്മൾ ഡെയിലി വാട്ടർ ചേഞ്ച് നേരത്തെ നമ്മൾ കൊണ്ടുവന്ന് എഗ്ഗ് ലോഡാൻ വേണ്ടി ചെയ്തതുപോലെ തന്നെ ഇതിന് വീണ്ടും നമ്മൾ ആൽമണ്ട് ലീഫ് ഇട്ട് സെറ്റ് ചെയ്തെടുക്കുക. നല്ല രീതിക്ക് വേസ്റ്റൊക്കെ എല്ലാം വലിച്ച് കളഞ്ഞ് അതിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാത്ത രീതിയിൽ വേണം നമ്മൾ കണ്ടീഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും എടുത്തു നോക്കുക. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടെ നല്ല രീതിക്ക് അതിൻ്റെ വയറ് വലിച്ച് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോഴും നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ എഗ്ഗ് ഇത്തിരി കൂടെ നല്ല രീതിക്ക് ലോഡായിട്ടുണ്ട്, ഇത് കണ്ടീഷൻ ആയിട്ടുണ്ട്. ഒരു 3-4 ദിവസം നമ്മൾ അങ്ങനെ ഇടുക. 3-4 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ബ്രീഡ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ 2 ആഴ്ചയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഫസ്റ്റ് ആദ്യമായിട്ട് ബ്രീഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 3-4 ദിവസം നമ്മൾ കണ്ടീഷൻ ചെയ്തതിന് ശേഷം ബ്രീഡ് ചെയ്യുക എന്നതാണ്. അങ്ങനെ ബ്രീഡ് ചെയ്തതുകൊണ്ട് നമുക്ക് ഒരുപാടുണ്ട് ഗുണങ്ങൾ, കുറച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് കാണത്തുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ഫസ്റ്റ് ബ്രീഡ് ചെയ്യുന്ന ആളിനെ കുറിച്ചാണ്.
അവർക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ. അവർക്ക് അതിനെ നോക്കി വളർത്തി ഒരു ട്രെയിനിങ് കിട്ടിയതിന് ശേഷം അവർ പിന്നെ രണ്ടാമത് കുറച്ച് ഒരാഴ്ച ബ്രീഡ് കണ്ടീഷൻ ചെയ്ത് അടുത്ത ബ്രീഡ് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കുഞ്ഞുങ്ങളാവും. അപ്പോൾ അവർക്ക് നോക്കാനായിട്ടുള്ള ഒരു ഇത് അവർക്ക് അതിലുണ്ടായി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്നാല് ദിവസം. അപ്പം മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെയിൽ ഫൈറ്ററിനെ അതുപോലെ ഇതുപോലെ കണ്ടീഷൻ ചെയ്യുന്നത്. അപ്പം മെയിൽ ഫിഷിൻ്റെ കാര്യം ഇപ്പോൾ ഇവിടെ പറയണ്ട. നമ്മൾ എന്നിട്ട് ആ മെയിൽ ഫിഷ് ഫീമെയിൽ ഫിഷിനെ നമ്മളെടുത്ത് ആ ടാങ്കിൽ സെറ്റ് ചെയ്ത് നമ്മൾ വെക്കുന്ന രീതിയിൽ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത് വെക്കുക. വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഫീമെയിൽ ഫിഷ് ഈ മെയിൽ ഫിഷുമായിട്ട് ഗ്ലാസ്സും തമ്മിൽ കൂട്ടിമുട്ടി രണ്ടുപേരും തമ്മിൽ തമ്മിൽ കണ്ട് അങ്ങനെ കുറേ നേരം നിൽക്കുകയും മെയിൽ ഫിഷ് ബബിളസ് ഉണ്ടാക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പുവരുത്തുക ഈ രണ്ട് രണ്ടും പേരാവാൻ നല്ല രീതിക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞു വന്നു. ഇപ്പം ഗ്ലാസ്സിനകത്ത് കിടക്കുന്ന ഫീമെയിൽ കണ്ടീഷൻ ചെയ്യുന്ന സമയത്ത് ബ്രീഡ് ചെയ്യാൻ സമയം ആയിട്ടില്ല. ഇപ്പം ഇടുമ്പോൾ തന്നെ മെയിൽ വന്നതിന് കൊത്തുന്നുണ്ട്, പക്ഷേ ഫീമെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയും ഇതിന് പേടി തോന്നുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ ഫീമെയിൽ ഫിഷിനെ എടുത്ത് മാറ്റുക, എന്നിട്ട് നമ്മൾ വീണ്ടും കണ്ടീഷൻ ചെയ്യുകയും ഇതുപോലെ ചെയ്യുക. അങ്ങനെ ചില എല്ലാ മീനുകളും കാണിക്കാറ്, ചില മീനുകൾ അങ്ങനെ കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിലൂടെ പറഞ്ഞത് അങ്ങനെ ഇടുക. അങ്ങനെ ഇടുന്ന സമയത്ത് അതിൻ്റെ നമ്മൾ നോക്കുക, എന്നിട്ട് നമ്മൾ വെച്ച് ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ ഫിഷ് നമ്മൾ മുകളിലോട്ട് പൊക്കി എടുത്ത് നോക്കുക. അതിലപ്പോൾ നമുക്ക് ചില ചില ലൈൻസ് കാണാൻ പറ്റും. ആ ലൈൻസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് ഇതുമായിട്ട് നല്ല രീതിക്ക് ഇണങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഇതിനെ ബ്രീഡ് ചെയ്യാൻ സമയം ടൈമായി, നമുക്ക് ഇനി ഇറക്കി വിടാമെന്ന് പറയാം. അങ്ങനെ വരെയൊന്നും കാണുന്നില്ല, നമുക്ക് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ ഷെയ്ഡ് പുറത്തുള്ള ഷെയ്ഡ് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പുവരുത്തുക ഇത് ബ്രീഡിങ് സെറ്റ് ആയിട്ടില്ല, ഇത് മാറ്റി ഇണങ്ങുന്നതല്ല. ഇതിനെ ബ്രീഡിങ് വിട്ട് കഴിഞ്ഞാൽ ഈ മെയിൽ ഫൈറ്റർ ഇത് ബ്രീഡ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഈ ഫീമെയിൽ ഫൈറ്ററിൽ നിന്ന് കൊടുക്കുകയും നിന്ന് കൊടുക്കാതെ വരികയും ഫീമെയിലിൻ്റെ ഇമേജ് ഡെഡ് ആക്കാനുള്ള കൊത്തി ഇതിനെ ഡെഡ് വരെ ചാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഫീമെയിലിനെ നമ്മൾ ഇറക്കി വിട്ടു കൊടുക്കുക. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ ലാസ്റ്റ് ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇനി ഇറക്കി വിടുക. ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ബബിൾ ഡസ്റ്റ് നല്ല രീതിക്ക് ഉണ്ടാക്കിയ ശേഷം ഈ ഫീമെയിലിനെ ഇറക്കി വിടുക. ഈ ഫീമെയിലിനെ ഇറക്കി വിടുമ്പോഴത്തേക്കും ഇത് രണ്ടുകൂടെ ഫ്ലെയർ ചെയ്യുക, എന്ന് വെച്ചാൽ രണ്ടുകൂടെ വന്ന് അടുത്തടുത്ത് കൂട്ടിയിരുന്ന് ഇങ്ങനെ കെട്ടിമറിയുന്നത്, എന്നുവെച്ചാൽ കെട്ടിപ്പിണഞ്ഞ് ഒരു കയർ തമ്മിൽ ഇങ്ങനെ കെട്ടിപ്പിണയുന്ന പോലെ അവരിങ്ങനെ പിണയാൻ നോക്കണം. അങ്ങനെ പിണയുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവർ തമ്മിൽ നല്ല രീതിക്ക് ബ്രീഡിങ്ങുള്ള സാധ്യതയുണ്ട്, ഇനി നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം നോക്കരുത്. അന്നത്തെ ദിവസം നോക്കരുത് എന്ന് വെച്ചാൽ ആ സമയത്ത് നോക്കരുത്, അത് രാത്രിയോ നമ്മൾ ആ സമയത്ത് നോക്കുക. രാത്രി നോക്കുന്ന സമയത്ത് നമ്മൾ കാണാം ഫീമെയിൽ ഫിഷ് ചിലപ്പോൾ ഇട്ടതിന് ശേഷം ഒരു സൈഡിൽ പോയിരിക്കുന്നത്. ചിലപ്പം വൈകുന്നേരം നമ്മളൊന്നും ഇത് നോക്കണം, ജസ്റ്റ് നോക്കണം. പക്ഷേ നമ്മൾ കൂടുതലും ആ ഇങ്ങനെ കയർ പോലെ പിണയുന്ന സമയത്ത് നമ്മൾ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല, കാരണം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഡിസ്റ്റർബ് ചെയ്യുകയും അവർക്ക് ബ്രീഡ് ചെയ്ത് എഗ്ഗ് ഇടാനുള്ള ഇത് വരാൻ ഒരു സിംറ്റം വരികയില്ല. അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ബ്രീഡിങ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ എഗ്ഗിട്ടായില്ലെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആ മെയിൽ ഫിഷിൻ്റെ ബബിൾസിൽ പോയി നോക്കുക. അപ്പോൾ നമ്മൾ പരുത്തരി പോലത്തെ അരിമണി പോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനം വരുത്തിങ്ങനെ ഇരിക്കുന്നതാണ് വൈറ്റ് സ്പോട്ടിൽ, അപ്പോൾ വെള്ള കളറാണ് ഇരിക്കുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഫീമെയിൽ അപ്പം തന്നെ പിടിച്ചു മാറ്റുക. അപ്പം തന്നെ പിടിച്ചു മാറ്റുക എന്ന് വെച്ചാൽ പിടിച്ചിരുന്ന ആൽമണ്ട് ലീഫ് നമ്മൾ സെറ്റ് ചെയ്ത വാട്ടർ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അതിനകത്തോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് കല്ലുപ്പ് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുക. കല്ലുപ്പ് ഇടുന്നത് എന്ന് വെച്ചാൽ ഈ എഗ്ഗിട്ടതിന് ശേഷം അവിടെ ഒരു മുറിവ് കാണും, ആ മുറിവ് നല്ല രീതിക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്ന പറയുന്നത് ഇത് നല്ല രീതിക്ക് ഇതിൻ്റെ മുറിവ് ഉണങ്ങി രണ്ട് ദിവസം അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഞാൻ സെറ്റാവും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ മെയിൽ ഫിഷ് ഫീമെയിൽ ഫിഷിനെ പിടിച്ച് നമ്മൾ നല്ല രീതിക്കുള്ള വേറെ ടാങ്കിലോട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മളത്തെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച സംഭവങ്ങൾ ഫീമെയിൽ ഫിഷിനെ കുറിച്ചായിരുന്നു. നമ്മളതെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിക്ക് അടുത്ത വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം എൻ്റെ അടുത്ത് എങ്ങനെയാണ് ബ്രീഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരേക്കും ബൈ. Always